സർക്കാർ പണം സ്വീകരിക്കുന്ന എയ്ഡഡ് സ്കൂളുകൾ സർക്കാരിന്റെ നയം നടപ്പിലാക്കാൻ ബാധ്യസ്ഥരാണെന്ന് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. നിയമം നടപ്പിലാക്കാത്തവർക്ക് പണം നൽകുന്നത് സർക്കാർ നിർത്തണമെന്നും കോടതിയുടെ നിരീക്ഷണമുണ്ട്. കേരളത്തിലെ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ അംഗപരിമിത സംവരണത്തിനെതിരായ ഹർജിയിലാണ് ഈ നിരീക്ഷണം വന്നിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകുവാനായിട്ട് ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്ന് സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. ബാലു, ഇതൊരു നിർണായകമായ നിരീക്ഷണമാണല്ലോ വന്നിരിക്കുന്നത്. എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ഏത് രീതിയിൽ സർക്കാരിന് പിടിമുറുക്കുവാൻ കഴിയും ഈ ഒരു നിരീക്ഷണത്തിലൂടെ? എന്താണ് ഈ കേസിന്റെ ഒരു പ്രത്യേകതയുള്ളത്? മഞ്ജുഷ, 2018 കേരളത്തിലെ ഈ എയ്ഡഡ് സ്കൂളുകളിൽ ഉൾപ്പെടെ ഈ സംവരണം, അതായത് അംഗപരിമിതർക്കുള്ള സംവരണം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. അത് 2016 1995 നിയമങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നത്. ഇതിനെ ചോദ്യം ചെയ്താണ് NSS അതുപോലെ തന്നെ ഈ ക്രിസ്ത്യൻ കാത്തലിക് സ്കൂൾ മാനേജ്മെൻറ്റുകളും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. ഇവർ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഈ പ്രധാനമായും ഈ സർക്കാർ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയാണ് ഈ അംഗപരിമിത സംവരണം കൊണ്ടുവന്നത്, അതുകൊണ്ട് തന്നെ തങ്ങൾക്കത് ബാധകമല്ലായിരുന്നു എന്നായിരുന്നു പ്രധാനമായും ഈ NSS അതുപോലെ തന്നെ ഈ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളും സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നത്. പക്ഷേ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ എടുത്ത ശക്തമായ നിലപാട്, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ നിലപാട് ഇതായിരുന്നു, സർക്കാർ പണം വാങ്ങുന്ന സ്ഥാപനങ്ങളാണ് ഈ എയ്ഡഡ് സ്കൂളുകൾ, അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ നയം നടപ്പിലാക്കാൻ അവർക്ക് ബാധ്യത ഉണ്ട് എന്നാണ് കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ ആ നയം നടപ്പിലാക്കുന്നില്ല എങ്കിൽ അത്തരം സ്ഥാപനങ്ങൾക്ക് പണം നൽകരുതെന്നും കോടതി ഇന്ന് വാക്കാൽ നിരീക്ഷിക്കുകയും ചെയ്തു. ഈ എയ്ഡ് ഈ അംഗപരിമിതരെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരെ ഒരു സോഷ്യൽ സ്റ്റിഗ്മ നിലനിൽക്കുന്നുണ്ട് എന്നാണ് കോടതി വ്യക്തമാക്കിയത്. ഒരു കാരണവശാലും ഈ നിയമം നടപ്പിലാക്കുന്നതിൽ എയ്ഡഡ് സ്കൂളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇളവ് നൽകാൻ വേണ്ടി കഴിയില്ല എന്നും ജസ്റ്റിസുമാരായ സഞ്ജയ് കിഷൻ കൗളും ഹേമം ഗുപ്തയും അടങ്ങുന്ന ബെഞ്ച് നിരീക്ഷിക്കുകയും ചെയ്തു. പക്ഷേ ഒരു ചെറിയ ആനുകൂല്യം ഈ മാനേജ്മെൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതായത് 1996 മുതൽ മുൻകാല പ്രാബല്യത്തോടുകൂടി ഈ സംവരണം നടപ്പിലാക്കണമെന്നായിരുന്നു സർക്കാർ നിർദ്ദേശിച്ചിരുന്നത്. ആ നിർദ്ദേശത്തിനെതിരെ വേണമെങ്കിൽ സർക്കാരിനെതിരെ, അല്ലെങ്കിൽ സർക്കാരിന് നിവേദനം നൽകുന്നതിനുള്ള അനുമതി ഇന്ന് മാനേജ്മെൻറ്റുകൾക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ നിയമം നടപ്പിലാക്കണം എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ല എന്ന് കോടതി വ്യക്തമാക്കി. നിയമം നടപ്പിലാക്കിയില്ല എങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടാൻ വേണ്ടി തയ്യാറാകണമെന്നാണ് ഇന്ന് കോടതി. എയ്ഡഡ് സ്ഥാപനങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പാണെന്ന് ഇതിനെ മുന്നറിയിപ്പായി തന്നെ ഇതിനെ കണക്കാക്കാം. ശരി, ഇത്രയും വിവരങ്ങൾ നൽകിയതിന്.